നിയമസഭയുടെ സന്ദർശക ഗാലറിയിൽ വി എസ് ഡി പിയുടെ പ്രതിഷേധം. ജസ്റ്റിസ് ഹരിഹരൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ അട്ടിമറിച്ചെന്നാരോപിച്ചാണ് മൂന്ന് വി എസ് ഡി പി അംഗങ്ങൾ ഗാലറിയിൽ മുദ്രാവാക്യം വിളിച്ചത്. മൂവരെയും വാച്ച് ആൻഡ് വാർഡ് പുറത്താക്കി. അതേസമയം മമോലിൻ കേസ് അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധമുയർത്തി. ബഹളത്തെ തുടർന്ന് നാളത്തെ കാര്യപരിപാടികൾ കൂടി ഇന്നത്തേതിൽ ഉൾപ്പെടുത്തി സമ്മേളനം ഇന്ന് അവസാനിപ്പിക്കും. വിവരങ്ങളുമായി രഞ്ജിത്ത് അമ്പാടി ചേരുന്നു. രഞ്ജിത്ത്, എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? രോഹിണി, സാധാരണ കാണാത്ത അനിഷ്ട സംഭവങ്ങൾക്കാണ് ഇന്ന് കേരള നിയമസഭ സാക്ഷ്യം വഹിച്ചത്. രാവിലെ സഭ കൂടിയ ഉടൻ തന്നെ സന്ദർശക ഗാലറിയിൽ വി എസ് ഡി പി പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി. അത് ജസ്റ്റിസ് ഹരിഹരൻ കമ്മീഷൻ്റെ കാലാവധി നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ടാണ് പ്രവർത്തകർ അവിടെ ബഹളം വച്ചത്. തുടർന്ന് വാച്ച് ആൻഡ് വാർഡ് മൂന്ന് പ്രവർത്തകരെ പുറത്താക്കുകയും ചെയ്തു. ഇതിനുശേഷം പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. പാമോയിൽ കേസ് സർക്കാർ അട്ടിമറിക്കുന്നു, ഉമ്മൻചാണ്ടി ഇടപെട്ട് പാമോയിൽ കേസ് അട്ടിമറിക്കുന്നു, ഇക്കാര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷ നിരയിൽ നിന്നും രാജു അബ്രഹാം നോട്ടീസ് നൽകിയത്. എന്നാൽ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിക്കുകയായിരുന്നു. തുടർന്ന് പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും ഭരണപക്ഷം ബഹളം വച്ചതിനാൽ അനുവദിച്ചില്ല, നടന്നില്ല. തുടർന്ന് സ്പീക്കർ സഭ അല്പനേരത്തേക്ക് നിർത്തിവെച്ചു. വീണ്ടും കക്ഷി നേതാക്കളുമായി ചർച്ച ചെയ്ത ശേഷം വീണ്ടും സഭ ചേർന്നെങ്കിലും പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങുകയായിരുന്നു. ജനാധിപത്യ വിരുദ്ധമായ നടപടികളാണ് നിയമസഭയിൽ നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ കുറ്റപ്പെടുത്തി. ഓരോ കോടതികളിൽ നിന്നും തിരിച്ചടി നേരിടുകയാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പാമോയിൽ കേസിൽ, ബാർ കേസിൽ അടക്കം നിരവധി, സോളാർ കേസിലടക്കം നിരവധി അഴിമതി കേസുകളിൽ കോടതികളിൽ നിന്ന് പോലും തിരിച്ചടി നേരിടുകയാണ് ഉമ്മൻചാണ്ടിക്ക്. എന്നിട്ടും അധികാരത്തിൽ കടിച്ചു തൂങ്ങാനാണ് ഉമ്മൻചാണ്ടി ശ്രമിക്കുന്നതെന്നും പ്രതിപക്ഷത്തിൻ്റെ അവകാശങ്ങളെ പോലും തള്ളിക്കൊണ്ടുള്ള നടപടികളാണ് സർക്കാർ നടത്തുന്നതെന്നും വി എസ് ആരോപിച്ചു. രോഹിണി. ശരി, രഞ്ജിത്ത്.